അസലാമലൈക്കും വാർഹമുല്ലാഹി വാബർക്കാത്തു സുഹാബികളുടെ അപരനാമങ്ങൾ അൽക്കാബ് സുഹാബ എന്ന പരമ്പരയിലെ ഒന്നാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസലമയുടെ സന്നദ്ധ സഹചാരികളായ അനുയായികളാണ് സുഹാബികൾ ഈ സുഹാബികൾക്ക് അവരുടെ അവരുടെ ശ്രേഷ്ഠതകൾ അനുസരിച്ച് ധാരാളം അപരനാമങ്ങൾ നൽകപ്പെടുകയുണ്ടായി ആ അപരനാമങ്ങളെ സംബന്ധിച്ചാണ് ഈ വീഡിയോയിലും അൽക്കാബ് സുഹാബ എന്ന പരമ്പരയിൽ ഉള്ള വീഡിയോകളിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് പരിചയപ്പെടാനാണ് ഒന്ന് ഒന്നാം ഖലീഫ അബൂബക്കർ റതി അള്ളഹുഹു അറിയപ്പെടുന്ന അപരനാമമാണ് അബുബക്കർ സദ്ദീഖ് അൻഹു രണ്ടാം ഖലീഫ ഉമർ ഖത്താബ് ബുൻ അൻഹുവിന്റെ അപരനാമമാണ് അൽ ഫാറൂഖ് ഉമർ അൻഹു ഉമറുൽ ഫാറൂഖ് ഈ ഓരോ അപരനാമത്തിന് പിന്നിലും ധാരാളം കഥകളുണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ ബിൻഹു രണ്ട് പ്രകാശത്തിന്റെ ഉടമ എന്നറിയപ്പെടുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ നബി അലൈഹി അലൈവു രണ്ട് മക്കളായ അൻഹയെയും അൻഹയെയും വിവാഹം ചെയ്തതിനാലാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ അഫ്ഫാൻഹുറൈൻ രണ്ട് പ്രകാശത്തിന്റെ ഉടമ എന്ന പേരിൽ അറിയപ്പെട്ടത് സത്യാസത്യങ്ങളെ വിവേചനം ചെയ്തവൻ എന്നറിയപ്പെടുന്ന അൽ ഫാറൂഖ് എന്നറിയപ്പെടുന്നത് ഉമർ ബുൻ്താബ് അലി അള്ളാഹു അൻഹു ആണ് നബിസല്ലാഹു അലൈവിസല്ലമ്മ എന്ത് പറഞ്ഞാലും അത് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ എന്നാൽ ഞാൻ അത് വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ള നിലപാടെടുത്തതിനാൽ അബൂബക്കറിനെ അസദീഫ് സത്യസന്ധൻ എന്ന സത്യപ്പെടുത്തിയവൻ എന്ന അർത്ഥത്തിൽ എന്നർത്ഥത്തിൽ സിദ്ദീഖ് സിദ്ദീഖ് എന്ന പേരിൽ അറിയപ്പെടുന്നു ഫാറൂഖ് ഉസ്മാൻ ഉസ്മാനുബിൻ അഫാന്റെ ലക്കബാണ് റസൂൽഹു അലഹി വസ്ല്ല പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ ബാങ്കുകാരൻ ബാങ്ക് വിളിക്കാരൻ മൊഹൽദീൻ എന്നറിയപ്പെടുന്ന സൊഹാബി ആര്

നബി എന്ന പേരിൽ അറിയപ്പെടുന്നു സല്ലാഹു അലഹി വസ്ല്ലമയുടെ കവി ഷായർ ഇസ്ലാമിനെതിരെ ഇസ്ലാമിനെതിരെ ശത്രുക്കൾ കവിതയിലൂടെ ധാരാളം ആരോപണങ്ങളും അതുപോലെ വിമർശനങ്ങളും വിമർശിച്ചപ്പോൾ പ്രവാചകന്റെ അനുമതി അനുസരിച്ച് കവിതയിലൂടെ തന്നെ മറുപടി കൊടുത്തതിനാലാണ് പ്രവാചകന്റെ കവി നബി അലൈഹി സലഹുലൈസ് അറിയപ്പെടുന്ന വ്യക്തി സുഹാബിയാണ് സാബിദ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൊഹാബി ഒമേർ ബിനു അബ്ദു അംബർബിനുഹു ാഹു അലഹി വസല്ല പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമയുടെ സേവകൻ ഖാദിമുർ റസൂൽ എന്നറിയപ്പെടുന്ന സൊഹാബി ആര്ഹു എപ്പോഴും നബിയുടെ കൂടെ സഹവസിച്ച് നബിക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്തിരുന്ന സുഹാബിയാണ് അനസ് അനസ്ബിൻ മാലിക് ഖാദിമുർ റസൂൽ

അള്ളാഹുവിന്റെ സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്ന സുഹാബിയാർ ഹംസത്ത് ബിനു അബ്ദുൽ മുത്തലിബ് ഹംസാഹുഹു അള്ളാഹുവിന്റെ സിംഹം ഹംസത്തുബിനു അബ്ദുൽ മുത്തലിബ് മസ്ലൂൽ അള്ളാഹുവിന്റെ ഊരി വാൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഹാബിയാർ സൈഫുഹിൽ മസ്ലൂൽ ഖാലിദ് ഖാലിദ് ബിൻ ബിൻ വലീദ് വലീദ് അൻഹു അൻഹു വേണ്ടി ധാരാളം ിൽ പങ്കെടുത്ത് പതാകവാഹകനായും അതുപോലെ ഒരു പോരാളിയായും ഇസ്ലാമിനു വേണ്ടി ധാരാളം യുദ്ധങ്ങളിൽ പങ്കെടുത്ത സുഹാബി കൂടിയാണ് ഖാലിദ് ബിൻ വലീദ് അൻഹു മസ്ലൂൽ അള്ളാഹുവിന്റെ വാൾ

സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരിൽ ഒരു വ്യക്തിത്വമാണ് വക്കാസ് അൻഹു സാദബി നബി അമീനുൽ അമീനു ഹാദിഹിൽ ഉമ്മ ഈ സമുദായത്തിലെ വിശ്വസ്തൻ എന്ന് നബി സലാഹു അലഹി വസ്ല്ല വേറെടുത്ത് പറഞ്ഞ സുഹാബിയാണ് അബുബിൻഹുദിഹിൽ ഉമ്മ ഈ സമുദായത്തിലെ വിശ്വസ്തൻ ഉബൈദ ബിനു ജന്ന സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരിൽ ഒരാളും കൂടിയാണ് ഒരു സഹാബി കൂടിയാണ് ഉബൈദ ബിനു അൻഹു ഹിബ്രു ഉമ്മ ഈ സമുദായത്തിലെ പണ്ഡിതൻ ഹിബ്രു ഹിബ്രുഹാൽ ഉമ്മ ഈ സമുദായത്തിലെ പണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സുഹാബിയാണ് അബ്ദുലാബിൻ അബ്ബാസ് അൻഹു അബ്ബാസ് എന്ന പേരിൽ പ്രശസ്തനായ അറിയപ്പൊണ് അബ്ദുലാൻ അബ്ബാസ് അൻഹു ഹിബ്രു ഉമ്മ അബ്ദുലാബിൻ അബ്ബാസ് അൻഹു തർജുമാനിൽ ഖുർആൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് അബ്ദുല്ലാഹുബിൻ അബ്ബാസ് അൻഹു ഉമ്മ ഹക്കീമു ഹാദിഹിൽ ഉമ്മ ഈ സമുദായത്തിലെ യുക്തിമാൻ എന്നറിയപ്പെടുന്ന സഹാബി ദർദ ദർദ ഉവൈറു ബിനു ബിനു സെയ്ദ് സെയ്ദ് സഹാബിർദ്ദു ഹാദിഹിൽ ഉമ്മ ഹക്കീം തത്വജ്ഞാൻ യുക്തിമാൻ തന്ത്രശാലി ഹക്കീമു ഹാദിഹിൽ ഉമ്മ

نقلو رقراق تنايل النايم والبرتغال مع السلامه اخوكم الكريم شهيد محسن بن محمد من بلاد قطر